അപ്പൊ വിയറ്റ്നാമിൽ വന്ന തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ലിൻബിൻ എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ഇത് ഹനോയ് എന്ന് പറഞ്ഞ ഒരു വിയറ്റ്നാമിന്റെ ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കാണേണ്ട എന്ത് സംഭവം ഞാൻ കാണിച്ചിട്ടാണ്, നല്ല മലകളുടെ ഇടയിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിലൂടെ നദി ആ മലന്റെ അടിയിൽ കൂടെയാണ് നദി ഒഴുകുന്നത്. നല്ല രസകരമായ കാഴ്ചകളാണ് കാണിച്ചത്. അപ്പോ ഇതാണ് ഒരു സംഭവം കേട്ടാ, ഇത് മലകളുടെ ഇടയിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലൂടെയാണ് നമ്മൾ ഈ തോടിയിൽ പോകുന്നത്. ഇതുപോലെ തോടികളിൽ ഇങ്ങനെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസകരമായ കാഴ്ച, ഒരു പ്രത്യേക രീതിയിലാണ് തോടി തോന്നിയിട്ടുണ്ടാ, കാല് കൊണ്ട് ചവിട്ടിട്ടാണ് തോടി തോന്നിയത്. അപ്പോ ഇത് നമുക്കൊരു അടിപൊളി കാഴ്ച കേട്ടാ, അത് കാണിച്ചുതരാം. നമ്മൾ ഈ മലക്കടിയിലൂടെ യാത്ര ചെയ്യട്ടെ. ഈ മലന്റെ അപ്പുറം നമ്മൾ എത്തും. ഇത് ഫുള്ള് മല, ചുറ്റുമലകളാണ് കേട്ടാ, ചുറ്റുമലകളാണ്. ഈ മലന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. അത് ഭയങ്കര കാഴ്ച, ഭയങ്കര കാഴ്ചട്ടാ. വേണ്ട, പണ്ട് കാലത്ത് നദി ഒഴുകിയതാണ് തോന്നുന്നു. നദി ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് ഏത് വഴിക്കും പോകാൻ വഴിയില്ലാതായപ്പോ ഇങ്ങനൊരു ഒരു വഴി ഉണ്ടാക്കി വെള്ളം അങ്ങോട്ട് കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ അടിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകട്ടെ. അതിമനോഹരമായ കാഴ്ചയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ തോണി യാത്ര ചെയ്തിട്ടാണ്, പക്ഷെ പല സ്ഥലങ്ങളിൽ നമ്മൾ തോണിയിൽ യാത്ര ചെയ്തിട്ടാണ്. പക്ഷെ ഇങ്ങനൊരു യാത്ര ഭയങ്കര സമ്മതം. എല്ലാവരും കുട മടക്കിട്ട്, അത്ര നേരം കുടയിലായെന്നുള്ള കുട മടക്കി. കാരണം എന്തറിയോ, ഈ കുട അതിന് മുകളിൽ മുട്ടും കേട്ടാ. ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ തോണികളിൽ. ഭയങ്കര കാഴ്ച, ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടാ. നമ്മൾ ഇതിന്റെ അടിയിൽ നിന്ന് പോയിക്കൊണ്ട് കേട്ടാ. ഇതെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യൊന്ന് എത്തിയാൽ നമ്മൾ മുട്ടും ശരിക്കും. ഇതാ വാ, അടിപൊളി എക്സ്പീരിയൻസ്. ഇതിന് നമ്മൾ വിയറ്റ്നാമിൽ തന്നെ വരണം കേട്ടാ. വാ, എന്താ രസം. ഇഷ്ടംപോലെ തോണികൾ വന്നിട്ട് ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമായ ഒരു പോയിന്റാട്ടാ. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യും ഇതിലേ. നമ്മുടെ തോണി വേറെ തോണിയുമ്പോൾ ഇടിക്കാൻ പറ്റും, ഇടിച്ചോ. അപ്പൊ നമ്മുടെ തോണി വേറെ തോണിയിൽ ഇടിച്ചാണ്, എങ്കിലും കുഴപ്പമില്ലാ. ഓ, എന്താ വ്യൂലെ, എന്താ വ്യൂട്ടാ. ഓ, ഇതൊരു മഹാസംഭവമാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. വിയറ്റ്നാം വരുന്ന ഒരു ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ എന്തായാലും വരണം. ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് ഈ റിവർ സ്ഥിതി ചെയ്യുന്നട്ടാ. ഒരു ഒരു തുരങ്കമല്ല, നിറയെ ഒരു മൂന്നാല് തുരങ്കത്തിലൂടെ നമ്മളിങ്ങനെ തോണിയിൽ കൊണ്ടുപോകും. ഭയങ്കര സംഭവം, ഭയങ്കര സംഭവം. നമ്മൾ അതാ കാണാൻ അതിന്റെ അപ്പുറത്തോ ഇതിന്റെ അപ്പുറം പോകണം. നമ്മൾ ഈ പുഴ ഈ നദിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകണം. ശരിക്കും വലിയൊരു മലയാണ്, അത്രയും വലിയൊരു മലന്റെ അകത്ത് കൂടെയാണ് നമ്മൾ വന്നതെന്നുള്ള. അത്ര വലിയ മലന്റെ അകത്ത് കൂടെ നമുക്ക് മുകളിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ നദി ഒഴുകി എല്ലാം തേഞ്ഞു പോയിട്ട്, ഈ പാറകൾ മുഴുവൻ തേഞ്ഞിരിക്കണ്ട, നദി ഇങ്ങനെ ഒഴുകിട്ടെ. അത് നമുക്കിത് കണ്ടങ്ങനെ അറിയാം, പല ഭാഗത്തു കൂടെ നദി ഒഴുകിക്കേണ്ടതാ. ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നദി ഒഴുകിപ്പോയതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എന്താണ് ഇതിന്റെ കഥാ ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്തറിയാം, നിങ്ങൾ ടൂറ് വരുമ്പോ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് അല്ലേ, അത്രയുള്ളൂ. ഇത് വല്ലാത്തൊരു ഇൻജോയ്മെന്റാ. നമ്മള് തോണിയിലേക്ക് ഞങ്ങൾ ആദ്യം കേറിയപ്പോണ്ടല്ലോ, ഞങ്ങൾ വിചാരിച്ചു ഇതെന്ത് സംഭവം. ഞാൻ പറഞ്ഞ തോണി തിരിക്കാൻ പറഞ്ഞു. പിന്നീട് മറ്റേ നമുക്ക് അവൻ പറഞ്ഞത് തോണി ഓടിക്കുന്ന ആള് പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇവിടെ ഒരു സംഭവം കാണാണ്ട് അടിപൊളി സംഭവം പറഞ്ഞു. അങ്ങനെ വന്ന് അങ്ങനെയാണ് കയറിയത്. ആ നമ്മൾ അടുത്ത എൻട്രൻസിലേക്ക് എത്തി. ഇതാ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ്. ഇത്ര വലിയ മലകളാണ്, ഇത് മൊത്തം മലകളാണ്. ഓ, നമ്മളിത് ശരിക്കും നേരിട്ട് കാണട്ടെ. നല്ല ഭംഗിയുള്ള മലകള്, ഈ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി 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 വെച്ച പോലെ ഉള്ള ഫീലുള്ള നല്ല മനോഹരമായ മലകളുണ്ടാണ്. ആ മനോഹരമായ മലകള് അതിനെ ഒരു ഭയങ്കരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തു എന്നുള്ളതാണ് വലിയൊരു സംഭവം കേട്ടാ. ആ സംഭവങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നമ്മള് വന്ന മലന്റെ ഹൈറ്റ് ഉയരുന്നത്, ഇതിന്റെ പൊളിഞ്ഞുപോയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഹൈറ്റ് നോക്കും. ഓ, ശരിക്കും നമ്മൾ മൊബൈലിൽ കാണാൻ മാത്രമേ ഇതില്ല, എങ്കിലും ഭയങ്കര ഹൈറ്റാണ്. ഒരുപാട് രാജ്യത്ത് വിദേശികൾ, വിദേശികൾ സൂപ്പർ ആണല്ലേ. ആ ഇത് വിദേശ വിദേശികളല്ലേ, സ്വദേശികൾ സ്വദേശികൾ സ്വദേശികൾ. അത് ഇഷ്ടംപോലെ ആളുണ്ട് ഇത്. ഇതൊരു യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര രസമാണ്. നമ്മളാ ഗുഹയൊക്കെ കഴിഞ്ഞ് വന്നാലുണ്ടല്ലോ, ഇവിടെ നെൽപ്പാടങ്ങളാട്ടാ, നെൽപ്പാടങ്ങൾ ഇതാണ്ടാ കൃഷി ചെയ്തിരിക്കാം. അവിടെയൊക്കെ നെൽകൃഷി ചെയ്തിരിക്കാണ്, ഫ്ലോട്ടിംഗ് കൃഷി, ഫ്ലോട്ടിംഗ് കൃഷി ചെയ്തിരിക്കും. എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, ചണ്ടി മാറ്റി നീക്കം ചെയ്യണം. എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കണം പുള്ളി.
അപ്പോ ഗൈസ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നാൽ ഇത് കാണാം. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ വിയറ്റ്നാമിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റ് വിസിറ്റ് വിയറ്റ്നാം അല്ലേ. വിയറ്റ്നാം ഇന്തോനേഷ്യ നമ്മൾ കാണേണ്ട നാടുകളാണ്, ഭയങ്കര രസകരമായ നാടുകളാണ്. അപ്പോൾ ആളുകൾ വരുന്ന ഇവിടെ ഒന്നും ഇല്ലാണ്ടിരിക്കണം, പക്ഷെ അവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട്. അപ്പോ വിയറ്റ്നാം ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ